എങ്കിലും നല്ല സ്ഥലത്ത് വെച്ചിട്ട് എല്ലാം പോയി ഗൈസ്. അപ്പൊ ഇപ്പൊ കുറച്ച് ഇരുട്ടാണ്, നമുക്ക് ഒന്നും കൂടി ബട്ടൺ ഞെക്കി നോക്കാം. ഗൈസ് വെൽക്കം ബാക്ക്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ നമ്മുടെ പുതിയ ഫ്രണ്ടാണ്, സഞ്ജയ് എന്നാണ് പേര്. അതെ അതെ, സഞ്ജയ് എന്നാണ് പേര്. പുള്ളി ഡോക്ടറുണ്ടോ? എന്തിന്റെ ഡോക്ടറാണ്? ഞങ്ങള് തൊട്ടുപിള്ളക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മുടെ കളിപ്പാട്ടം, അവിടെ ഷോപ്പില് ഒരു ഒന്ന് രണ്ട് RC കാർസ് വന്നിട്ടുണ്ട്. കുറച്ച് എന്താ പറയാ, അടിപൊളി സാധനങ്ങൾ. അപ്പൊ അതൊന്ന് നോക്കണം, കുറച്ച് RC കാർസ് അവിടെ നിന്ന് പൊക്കണം. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മുടെ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് വാഴക്കുളം ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മൂവാറ്റുപുഴ തൊട്ടുപുഴ ഭാഗത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ കളിപ്പാട്ടം ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോകട്ടെ. എന്നിട്ട് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ കുറേ ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിനി കൂപ്പർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, റോൾസ് റോയ്സിൻ്റെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ടോയ് ഗ്രേഡ് RC കാർസിൻ്റെ ഒരു സെക്ഷൻ. കണ്ടോ, വലിയൊരു 1/10 സ്കെയിൽ RC കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടെണ്ണം ഓഫ് റോഡ് വണ്ടി കണ്ടോ, അത്യാവശ്യം പെർഫോമൻസ് ഉള്ള സാധനം. ഇത് ഓർമ്മ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇത് നമ്മുടെ ചെറിയ ക്രോളർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, അതെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ അന്വേഷിച്ച് വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ എങ്ങനെയുണ്ട് ഈ സാധനം. ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന വണ്ടി, അതായത് ലംബോർഗിനി. എന്താണ്, വൈഡ് വീലൊക്കെ ആക്കി പണിത്, റോൾ കേജ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതെ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഓഡി A7 BMW X5. പിന്നെ അതെ, ഇത് നമ്മുടെ F1 RC ഇരിക്കുന്നുണ്ട്. അതെ, ഇത്രയും RC കാർസ്. പിന്നെ വേറെ ഏതോ ടൈപ്പ് ട്രക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നമ്മുടെ ഐറ്റം എടുക്കാം. എങ്ങനെയുണ്ട് ഈ സാധനം? അടിപൊളി. വേറൊരു ഡിസൈൻ അല്ലേ ഇതിന്റെ ബാക്കിൽ നിന്ന്? മറ്റേ സ്മോക്ക് ഒക്കെ വരും. നമ്മൾ ഈ RC എടുത്തോണ്ട് പോവാണ് ഗൈസ്. നമുക്ക് റെഡ് എടുക്കാം. ബുക്കാട്ടി, പിന്നെ ബെൻസിന്റെ G-Wagon ഇരിക്കുന്നുണ്ട്, രണ്ട് മോഡൽ. ഓ, ഇത് മറ്റേ ഗോൾഡൻ. ഇത് മറ്റേ ആൾക്കാരുടെ സാധനം. നോർത്ത് ഇന്ത്യൻസ് മറ്റേ കഴുത്തിൽ സ്വർണ്ണവടമൊക്കെ ഇട്ട് വന്ന ടീംസ് ഇല്ലേ, അവന്മാരുടെ വണ്ടി. ഇവിടെ എൻഫീൽഡ്, റോയൽ എൻഫീൽഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ട്, പിന്നെ വേറൊരു മിലിറ്ററി കളർ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ സാധനം. ഭയങ്കര ഡീറ്റെയിലിംഗ് കേട്ടോ ഇതിൻ്റെ എൻജിൻ്റെ ഭാഗം. അതേ കിക്കർ, പിന്നെ രക്ഷയില്ല, എൻജിൻ, ഡിസ്ക് ബ്രേക്ക്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടയുടെ ഓണറായ സൽമാൻ ഇവിടെ ഉണ്ട്. ഇത് എത്ര പൈസ ഉണ്ട് ഇനി? ഇത് 20 വയസ്സ് 20 വയസ്സ് മേളിലുണ്ട്. ഇത് ഏകദേശം ഒരു 5000 രൂപ താഴെ ഒരു ബഡ്ജറ്റ് RC അല്ലേ? അത്യാവശ്യം ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബാറ്ററി നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമറിന്. ഓക്കെ, ഇതിന്റെ കൂടെ വരുന്ന ബാറ്ററി അത്ര പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട്, വണ്ടിയുടെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഈ ബാറ്ററിക്ക് പകരം നമ്മൾ ഇതിന്റെ അകത്ത് പവർ കൂടിയ ഒരു 1000 ഓക്കെ ഗൈസ്. അപ്പൊ ഇതില് വരുന്ന കമ്പനി ബാറ്ററിക്ക് പെർഫോമൻസ് കുറവായത് കാരണം വേറെ ബാറ്ററി ഇവിടെ നിന്ന് ചെയ്ത് തരും. അപ്പൊ അതിന് കുറച്ചും കൂടി ബാക്കപ്പും കിട്ടും, പെർഫോമൻസും കിട്ടും. ഓക്കെ, അത് അടിപൊളി. അപ്പൊ ഗൈസ്, നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്ത് ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണിത്, കസ്റ്റം ബിൽഡ് ചെയ്ത ബാറ്ററിയും ചാർജറും സാധനങ്ങള്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റി വെക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്യണം. എന്താണ് നമ്മുടെ ഈ വണ്ടിയിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വണ്ടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഒരു രക്ഷയില്ല കേട്ടോ, മാരക ലുക്കാണ്. ഈ മറ്റേ റോൾ കേജ് സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഭയങ്കര ലുക്കായിട്ടുണ്ട്. അതായത് ലംബോർഗിനി എടുത്ത് മോഡിഫൈ ചെയ്ത ഒരു സാധനം. അതായത് ടയറിൻ്റെ ലെറ്ററിങ് ലൈന് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു അടിപൊളി സ്പോയിലർ വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഇത് ഇതുവഴിയാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണം ഇതിന് പുറത്തെടുക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ലുക്ക്. പിന്നെ ഇവൻ്റെ റിമോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. ഇങ്ങനൊരു ടൈപ്പ് സ്റ്റിയറിങ്ങിൻ്റെ പോലത്തെ ഒരു ടൈപ്പ് റിമോട്ടാണ്. സാധാരണ ലംബോർഗിനിയുടെ പോലത്തെ ഒരു റിമോട്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസും ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ഓൺ ആക്കിയിട്ട്.
പിന്നെ ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് ബാറ്ററി. സ്റ്റോക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററി ഇതാണ്, 6 volt ഉള്ളൂ. അപ്പോൾ അതാണ്, ഈ 6 volt ഇട്ടാൽ ഈ വണ്ടിക്ക് പവർ കുറവായിരിക്കും. അപ്പോൾ അത് കാരണമാണ് അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വേറൊരു ബാറ്ററി ബിൽഡ് ചെയ്ത് തന്നത്. അത് നമ്മൾ ഈ കാറ് മേടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും, അതേപോലെ അതിൻ്റെ ചാർജർ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കാം, അറൗണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളെല്ലാം. ഇവിടെ സ്റ്റിക്കേഴ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ മാരക ലുക്കാണ്. ടയറൊക്കെ പുറത്തോട്ട് തള്ളിയിരിക്കുകയാണ് ഗൈസ്, ഇതുണ്ടോ ആ ലൂയിസൊക്കെ രക്ഷയില്ല പൊളി. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്. അതായത് ലംബോർഗിനിയുടെ ഈ ഒരു എക്സോസ്റ്റ് വരുന്ന ഒരു മോഡലുണ്ട്, ഈ ഒരു സെയിം ഡിസൈൻ എക്സോസ്റ്റ്, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ബാക്ക് ചെയ്യുന്ന ഒരു മാരക ലുക്കാണ് വണ്ടി. ഓക്കെ, സൈഡ് വൈസും കൊള്ളാം, നൈസ് ഒരു ലുക്കാണ് വണ്ടി, ഒന്നും പറയാനില്ല, അടിപൊളി. ലൈറ്റ് ഇവിടുത്തെ ലൈറ്റ് കത്തൂല നോക്കണ്ട ഗൈസ്. നമുക്ക് ഓണാക്കി നോക്കാം, ഇവനെ നമുക്കൊന്ന് ഓണാക്കാം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ പോക്ക സ്മോക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിനെ ഓണാക്കാം, എന്താണ് സംഭവിക്കാൻ നോക്കാം. ഓ ഗൈസ്, അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ഇതേ ഇവിടെ വീലിൻ്റെ അവിടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അടിപൊളി. ഇതേ ബാക്ക് സൈഡിൽ എക്സോസിൻ്റെ അവിടെ ലൈറ്റ്, ശരമ്മോ പൊളി. നോക്കി റിമോട്ട് ഓൺ ആക്കി നോക്കാം, റിമോട്ടിൽ ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. റിമോട്ടിനും ഈ പറഞ്ഞാലും ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, വണ്ടി സ്റ്റാർട്ടായ സൗണ്ട് ആണ് കേട്ടോ, അടിപൊളി. റിമോട്ട് ഓൺ ആക്കിയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായത്, നോക്കട്ടെ. ഗൈസ് നമ്മുടെ റിമോട്ട് ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ഓണല്ലുള്ളൂ തോന്നുന്നുണ്ടോ ആ സൗണ്ട്. ഓ എന്നാൽ അടിപൊളി ആ സൗണ്ട് വന്നല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ബട്ടൺ നോക്കാം. ഗൈസ്, അവിടെയും സൗണ്ടാണ് ഗൈസ്, പൊളി. ഓ രണ്ട് ബാക്ക് അതൊക്കെയാണ്. പിന്നെ ഇത് 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 എനിക്ക് തോന്നുന്നത് ഇത് യെസ് ഇത് ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. ഇത് നമ്മൾ വണ്ടി എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് വെച്ചിട്ട് എല്ലാം പോയി ഗൈസ്, സാധനങ്ങളൊക്കെ മറിഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഓട്ടോമാറ്റിക്കാണ്, ഇത് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി തനിയെ ഓടും. അപ്പം നമുക്കിത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കുക, അതായിരിക്കും നല്ലത്. എൻ്റെ മോനെ, നമുക്ക് പിന്നെ അതെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഒഴിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ആ സ്മോക്ക് വരുന്ന സാധനം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിൽ അതായത് ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം നിറയ്ക്കാം, നമുക്ക് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ഇത് നിറയ്ക്കാൻ ഇത്തിരി സീന, ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിറയ്ക്കണം. നമ്മൾ വെള്ളം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഈ സ്മോക്ക് വരുന്ന സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ബട്ടണാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഞെക്കി നോക്കാം, എന്താണ് അവസ്ഥ. ഓ സീൻ, ഗൈസ് അടിപൊളി. ഒരു രക്ഷയില്ല, ആ ലൈറ്റും ആ സ്മോക്കും കൂടി വരാൻ നേരത്ത് ഒരു രക്ഷയില്ല, അടിപൊളി. ഓക്കെ, ലൈറ്റ് ഒന്ന് എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇരുട്ടാണ്, ഇനി നമുക്ക് ഒന്നും കൂടി ബട്ടൺ ഞെക്കി നോക്കാം. ഓ സീൻ, ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി ലുക്ക് കാണാൻ പൊളി. ഇരുട്ടത്ത് എക്സോസ്റ്റ് നമുക്ക് ഓൺ ആക്കാം. പൊളി മാരകം, അടിപൊളി. നമ്മുടെ മറ്റേ പഴയ വണ്ടി, പഴയ സ്മോക്ക് വരുന്ന വണ്ടിനെക്കാട്ടും അടിപൊളിയായിട്ടുണ്ട് ഈ സാധനം. വയർ ലുക്കും എല്ലാം അടിപൊളി. ഇനി നമുക്ക് ഇവനെ പുറത്തുകൊണ്ടിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, we'll be right back.
ഗൈസ്, അപ്പോൾ നമ്മുടെ ലംബോർഗിനി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, മാർഗൈറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ പിന്നെ ഈ കാറ് വാങ്ങാനും പിന്നെ അതേപോലെ നമ്മൾ അവിടെ കണ്ട ടോയ്സ് കാറുകളൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷോപ്പിൻ്റെ കോണ്ടാക്ട് താഴെ കൊടുക്കാം, അപ്പോൾ അവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇതൊക്കെ മൊത്തം അലമ്പായി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം.